ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു വണ്ടി വിൽക്കാനിടുമ്പം എന്താണ്, എന്തൊക്കെ സംഭവിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇങ്ങനത്തെ വെട്ടിൽ വീഴുന്നത്. അപ്പം ഞാൻ ആദ്യം അതിൻ്റെ കഥ തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച രാത്രിയാണ്, ഞാൻ ഇങ്ങനെ ഇരുന്ന് രണ്ടെണ്ണം കീറിയിട്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിക്കുന്നു, പുള്ളി ഏകദേശം 10-12 എണ്ണം കീറിയിട്ടിരിക്കുകയാണ്, കാരണം നാക്കൊക്കെ നന്നായിട്ട് കുഴയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയാവുന്നില്ല. അപ്പം അവസാനം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞത്, പുള്ളി മരിക്കുന്നതിന് മുമ്പേ പുള്ളിക്കൊരു ആഗ്രഹമുണ്ട്. അതായത് ആ ആഗ്രഹം എന്ന് പറയുന്നത് പുള്ളിക്കൊരു RD 350 വാങ്ങണമെന്നാണ്. അപ്പോൾ ശരി, നമ്മൾ വെറുതെ വഴി നിൽക്കുന്നില്ല, ആഗ്രഹം സാധിച്ചുതരാം എന്ന് ഞാൻ വിചാരിച്ചിട്ട് ശരി, പിറ്റേന്ന് പുള്ളിയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പം അവിടെ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒന്ന് രണ്ട് സ്ക്രാപ്പ് വണ്ടി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇപ്പോഴത്തെ കാലമല്ല, ഇനിയിപ്പം ഈ വിലയ്ക്ക് ആരെങ്കിലും എൻ്റെ അടുത്ത് വണ്ടി ചോദിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഇടിയായിരുന്നു ഞാൻ. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു 2007-2008 കാലഘട്ടങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനെയും കൊണ്ട് ഒരു RD കിട്ടുന്ന ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി. അപ്പോൾ പുള്ളിയുടെ അടുത്ത് 2-3 വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ഒരു വണ്ടി എന്ന് പറയുന്നത് ബുക്കും പേപ്പറും ഒന്നുമില്ല, പക്ഷെ വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷനായിരുന്നു. അപ്പോൾ പുള്ളി ഉടനെ ചാടിക്കയറി വില ചോദിച്ചു. വില ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങേര് പറഞ്ഞ് വണ്ടിക്ക് 50,000 രൂപയാണേ കൊടുക്കാമെന്ന്. അപ്പോൾ ഇങ്ങേരുടനെ അവൻ്റെ അടുത്ത് പോയി 10 രൂപയാണേ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. ഒരു 50 രൂപ ചോദിക്കുന്നവനെ ഒരു 45 രൂപ അല്ലെങ്കിൽ 40 രൂപ അല്ലെങ്കിൽ പോട്ടെ ലാസ്റ്റ് എത്ര നടക്കും എന്ന് ചോദിക്കാം. അപ്പോൾ 10 രൂപ. അപ്പോൾ എനിക്ക് അങ്ങേർക്ക് അടി കിട്ടാത്തത് നമ്മൾ രണ്ടുപേരുടെ ഭാഗ്യമാണ്. അപ്പം ഇതാണ് ആകെയുള്ള പ്രശ്നം. അപ്പം ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ച്, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്, എന്തിനാണ് നിങ്ങൾ ഈ 10 രൂപ ഓഫർ ചെയ്തത്, നിങ്ങൾക്ക് അതിനെക്കാട്ടി നല്ലത് വല്ല സമുറായിയോ ശോകണോ വല്ല നോക്കിയാൽ പോരെ, RD 10 രൂപയ്ക്ക് എവിടെ നിന്ന് കിട്ടാനാണ്. അപ്പോൾ അയാൾ പറഞ്ഞ്, ഞാൻ 2000-ത്തിലും 99-ലും ഒരുപാട് വണ്ടികൾ ഇവിടെ നിന്ന് 7 രൂപ തൊട്ട് 10 രൂപ റേഞ്ചിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് 97-98 അല്ലെ 2000 കാലഘട്ടവും ഇപ്പോൾ 2008-2009 കാലഘട്ടവും സെയിമാണോ? നിങ്ങൾക്ക് അന്ന് പണിക്കാർ വീട്ടിൽ വന്ന് 100 രൂപയ്ക്ക് ഫുൾ ഡേ കിളച്ചിട്ട് പോകും, ഇന്ന് അത് നടക്കുമോ? അപ്പം അതാണ് ഒരു പ്രശ്നം. നമ്മൾ ഈ പറയുന്ന പോലെ പഴയ കാലത്ത് 3 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന വണ്ടിയാണ്, പുതിയ വണ്ടി 24,000 രൂപയ്ക്ക് കിട്ടുമായിരുന്നു ഷോറൂമിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വണ്ടി നോക്കാൻ പോവുകയാണെങ്കിൽ അവിടെ വെച്ച് മണ്ടത്തരം പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഏറ്റവും വില കുറഞ്ഞ വണ്ടിയല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു മീഡിയം റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു ഡീസൻറ്റ് ബഡ്ജറ്റ് വെച്ചിട്ടാണ് നോക്കേണ്ടത്. അപ്പം ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇപ്പം 10,000 രൂപയ്ക്ക് വണ്ടി ഞാൻ വിറ്റിട്ടുണ്ട് എന്നും വിചാരിക്കുന്ന ആൾക്കാരെ ഇവന്മാർ വെട്ടിലാക്കുന്നത്. അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് ഞാൻ എന്താ സ്ക്രാപ്പ് RD എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ സ്ക്രാപ്പ് RD എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന ഫോട്ടോസ് കണ്ടോളൂ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലതരമുള്ള സ്ക്രാപ്പ് വണ്ടികളും കാണാം. ഉദാഹരണത്തിന് ഈ വണ്ടി, ഇത് എൻ്റെ വണ്ടിയാണ്. അടുത്തത് എന്ന് പറയുന്നത്, ഇത് ഞാൻ ആ വണ്ടി പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ്, ഇത് എൻ്റെ വണ്ടിയുടെ എഞ്ചിനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു സൈലൻസറുണ്ട്, 2 സൈലൻസറുണ്ട്, വണ്ടി നിൽക്കുകയാണ് പൊടി പിടിച്ചിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പറ്റിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ ആണ്. അപ്പോൾ ആൾക്കാർ ഈ ഫോട്ടോ എടുത്ത് അയച്ചുതരും. പിന്നെ ഈ RD നോക്കുന്നവന്മാർ കൂടുതലും, അപ്പം ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നത്. ഇപ്പം കുറച്ചുകൂടെ ഇവർ പുരോഗമിച്ചു. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആരെങ്കിൽ അവരുടെ ഒരു മോട്ടോർ സൈക്കിൾ ബൈയിങ് എക്സ്പീരിയൻസ് ഫുൾ ഫോട്ടോസ് വെച്ച് ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിൽ നിന്നാണ് ഫോട്ടോസ് എടുക്കാറ് പതിവ്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വണ്ടി കയറ്റി വിടുന്ന ഫോട്ടോ വരെ ഉണ്ട്. അപ്പം അയാൾ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ തന്നെ ഈ വണ്ടി കയറ്റി വിടുന്നതായിട്ട് പുള്ളിക്ക് കാണിക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ തന്നെ ഇട്ട ഫോട്ടോസാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ അന്ന് മനസ്സിലായില്ല. പക്ഷേ ഉള്ളൊരു കാര്യമുണ്ട്, ഇതിപ്പം അവരെ പേടിച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല അല്ലെ ഫോട്ടോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെതായ ബോധം ഉണ്ടാവണം. ഇപ്പോൾ ഈ വണ്ടി എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഒന്ന് അൺറാപ്പ് ചെയ്തിട്ട് ഒന്ന് കഴുകുന്നതൊക്കെ ഫോട്ടോസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടി കഴുകാതെ ഇരിക്കുന്ന ഫോട്ടോസും ഇത് കഴുകി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസും ഇത് പൊളിച്ചു തുടങ്ങിയുള്ള ഫോട്ടോസ്. അപ്പം ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ മതി അവർക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വെട്ടിലാക്കാൻ വേണ്ടി. അതായത് ഈ പാർട്സ് കിടക്കുന്ന ഫോട്ടോ ആയാലും മതി, പറയാം ഓക്കെ ഇത്രയും പാർട്സ് എൻ്റെ കയ്യിലുണ്ട്, ബൈക്ക് പാർട്സ് ആയിട്ടാണ്. അപ്പം എങ്ങനെ വേണമെങ്കിലും അവർക്ക് കഥമിനയാം. ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ഇങ്ങനത്തെ കഥ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പം ശരിക്കും ഒരു വണ്ടി വിൽക്കാനിട്ടെന്ന് വെച്ചോ, ഇപ്പോൾ വിൽക്കാനിട്ടേക്കുന്നത് ഞാനാണ്. അപ്പം രണ്ട് ടൈപ്പ് ആൾക്കാരാണ് നമ്മളെ റീച്ച് ഔട്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് വണ്ടി ഈ പറയുന്ന പോലെ, ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ഫ്രണ്ട് മരിക്കുന്നതിന് മുമ്പേ ആഗ്രഹമുള്ള ആൾക്കാരെ പോലെ, അതായത് അവന് ഈ വണ്ടി വാങ്ങണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ എന്നാൽ 10 രൂപ പുള്ളിയുടെ കയ്യിലുള്ളൂ. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കൈ നനയാതെ മീൻ പിടിക്കുന്ന ടീംസാണ് അടുത്ത സീന്. അപ്പോൾ ഈ കൈ നനയാതെ മീൻ പിടിക്കുന്ന ടീംസ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഏതെങ്കിലും ഒരു പരസ്യം കാണും, അത് കഴിഞ്ഞാൽ അവരെ വിളിച്ച് എനിക്കിത് വാങ്ങിച്ചേ പറ്റുള്ളൂ, നിങ്ങൾ തരുന്ന വിലയിൽ എനിക്ക് വില ഒന്നും കുറയ്ക്കണ്ട, ഉള്ള വിലയ്ക്ക് എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻറ്റി അടിച്ച് അവരുടെ അടുത്ത് സമ്മതിപ്പിക്കും. സമ്മതിപ്പിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ ഫോട്ടോസ് വാങ്ങും, പിന്നെ കുറച്ചുകൂടെ അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചോദിക്കും. ചോദിച്ച് ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇവൻ്റെ കയ്യിൽ ഇപ്പം നിങ്ങൾ പരസ്യം ഇട്ടതിനെക്കാട്ടി കൂടുതൽ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇവനൊരു പരസ്യം ഇടും, അത് കഴിഞ്ഞിട്ട് ഒരു 5000 രൂപ 10000 രൂപ കൂട്ടിയിട്ട്. അപ്പം സാധാരണ ഇപ്പം ഒരു RD വിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് അയാൾ കയറി വേറെ RDs വിറ്റുപോയോ അതോ വേറെ RDs കൊടുക്കാനുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അത് കാരണം അവൻ ഈ സെയിം OLX-ലൊക്കെ കൊണ്ടുപോയി ഇതിൻ്റെ പരസ്യം ഇടും. ഇടുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകത്ത പോലും ഇല്ല നമ്മളുടെ വണ്ടിയുടെ പരസ്യം ഇട്ടിട്ടുണ്ടെന്ന്. പക്ഷെ ചിലപ്പോൾ പണി കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവൻ ഈ ഒരുത്തിന് കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ച് തിരിച്ച് ഒറിജിനൽ വണ്ടി വിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് എത്തുമ്പോഴാണ് ഇവൻ അറിയുന്നത് ആ വണ്ടി ഓൾറെഡി വിറ്റുപോയി. അപ്പോൾ അങ്ങനെ വിറ്റുപോയ വണ്ടിക്കകത്ത് ഇവൻ അഡ്വാൻസ് വാങ്ങിക്കുകയും ചെയ്ത് ഇനിയിപ്പോൾ വണ്ടി കൊടുക്കാനും പറ്റില്ല. അപ്പം അങ്ങനത്തെ ചില സിറ്റുവേഷൻസാണ് ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഉടായ്പ് മൊത്തത്തിൽ കാണിക്കുന്നവരെ ഇതിലോട്ട് തിരിക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി ഒന്നുമില്ലാതെ തന്നെ അവർക്ക് പൈസ കിട്ടി, അപ്പം അങ്ങനെ അവർ അടുത്ത പൈസ ഉണ്ടാക്കും. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ തന്നെ ഒരുപാട് വണ്ടികൾ അല്ലെ എൻ്റെ വണ്ടിയുടെ തന്നെ ഒരുപാട് ഫോട്ടോസ് ഈ പറയുന്ന പോലെ ആൾക്കാരെ എടുത്തിട്ട് OLX-ൽ ഇടുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പം ഇനി കാണിക്കാൻ പോകുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പം ആൾക്കാർ എൻ്റെ ഈ ഷോഗൻ്റെ റെസ്റ്റോറേഷൻ കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടോ ഇവിടെ? അപ്പോൾ അവർക്ക് ഏകദേശം ഇത് കാണുമ്പം ഓർമ്മ വരും. അപ്പം സംഭവം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ OLX-ൽ ഷോഗൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്തിട്ട് ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് ഒന്ന് കേരള ആക്കാം, എനിക്ക് തോന്നുന്നില്ല ഇത് തിരുവനന്തപുരത്ത് നിന്നാണ് ആൾ വിറ്റിരുന്നത്. പണ്ട് ഈ ആഡ് ട്രിവാൻഡ്രത്താണ് കിടന്നത്, പിന്നെ ഈ പറയുന്ന പോലെ ഓരോന്നായിട്ട് അവന്മാർ മാറ്റി പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കും, കാരണം പൈസ കിട്ടണ്ടേ. അപ്പോൾ ഈ ഷോഗണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ബോഡി പാനൽസ് എൻജിനൊക്കെ ഫ്രഷ്ലി പെയിൻറ്റഡ് ആണെങ്കിൽ പെട്ടെന്ന് ചൂടപ്പം പോലെ വിറ്റുപോകും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഷോഗൺ ഉള്ളവർ അതിനെ നോക്കും, പിന്നെ രണ്ടാമത്തെ കാര്യം സമുറായിയെ ഷോഗണാക്കുന്നവർ നോക്കും, MAX 100 ഷോഗണാക്കുന്നവർ നോക്കും. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല മാർക്കറ്റുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇനിയിപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോ നോക്കട്ടെ, ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു, ഒന്നുകൂടെ നോക്കാം. ആ ഇതാ കിടക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ എടുത്ത ഫോട്ടോ ആണ്. ഇത് ഞാൻ ആദ്യമായിട്ട് റീസ്റ്റോർ ചെയ്ത ഷോകൺ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേർട്ടൻസ് എൻ്റെ വീട്ടിലെ കേർട്ടൻസ് ആണ്, പിന്നെ മാത്രമല്ല ഈ ഡൈനിങ് ടേബിളും ചെയറും പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്. ഇതെൻ്റെ പഴയ വീട്ടിലെ ഫോട്ടോസാണ്. അപ്പം
ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് എടുത്തിട്ട് ഉടായ്പ് കാണിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ ഇതിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ശരിക്കും ഒരു സാധനം ഉണ്ടെങ്കിൽ അവനിപ്പോൾ വേറെ ഒരുത്തൻ്റെ ഫോട്ടോ അടിച്ചു മാറ്റേണ്ട കാര്യമില്ല, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഉടായ്പ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അവന്മാർ ചെയ്യുന്നത്, അല്ല വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. പിന്നെ ഒരേ വണ്ടിയുടെ പരസ്യം ഇവർ രണ്ട് മൂന്ന് നാല് സ്ഥലത്തിടും. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ OLX-ൽ നോക്കുന്നവന്മാർ മിക്കവാറും അവരുടെ ലോക്കൽ ഏരിയയിലാണ് നോക്കുന്നത്, അല്ലാതെ ഈ പറയുന്ന പോലെ ഹോൾ ഇന്ത്യ സെർച്ച് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ അതും കൂടെ മുതലാക്കിയിട്ട് അവന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ പരസ്യം പലയിടത്തും ഇടും. അപ്പോൾ പല ആൾക്കാരും ഇവരെ കോൺടാക്ട് ചെയ്യും. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരസ്യം ഇടാൻ വലിയ പൈസയൊന്നും ആവത്തില്ല, ഇതെന്ന് പറയുന്നത് ഫ്രീ ആണ്. ഇപ്പം മൂന്നാല് ഫോൺ നമ്പർ വേണം, മൂന്നാല് ID ക്രിയേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഈ പരസ്യം ഇടാം. അപ്പോൾ വലിയ ചിലവുള്ള ഒരു കാര്യമല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു 200,000 രൂപയ്ക്ക് ഇട്ടേക്കുന്ന ബൈക്കിന് ഒരുത്തന ഒരു 1,000 രൂപയാണ് അഡ്വാൻസ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ കൊടുക്കാൻ മടിക്കുമോ? 1,000 രൂപ ചിലപ്പോൾ നിങ്ങൾ എടുത്ത് കൊടുത്തു പോകും. അപ്പം നമ്മൾ വിചാരിക്കും 1,000 രൂപ വലിയൊരു എമൗണ്ട് അല്ല 2,50,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ. അപ്പോൾ ഈ ഫോട്ടോസ് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏത് ഫോട്ടോസ് വേണമെങ്കിലും അവൻ എടുത്തിട്ട് ഞാൻ ഇതുപോലെ പണി ചെയ്തുകൊണ്ടിരുന്നതാണ്, ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ പൈസ തീർന്നുപോയി അങ്ങനെ എന്തെങ്കിലും പറയാം. അത് അവൻ ഓരോ ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെല്ലാവരും കാണാത്ത ഫോട്ടോസൊക്കെ ആയിരിക്കും. എല്ലാവരും ഈ പറയുന്ന പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് TBHP ഒന്നും നോക്കാറില്ല. ഒരു RD വാങ്ങണമെന്ന് പെട്ടെന്ന് മനസ്സ് തോന്നുമ്പോഴത്തേക്ക് അവർ ഓടി ചെന്ന് നോക്കും. ഇപ്പം ഈ വീഡിയോ എന്നൊക്കെ അവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് വണ്ടിയാണ്, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഒരു ക്ലിപ്പിംഗ് എടുത്തിട്ട് വണ്ടി ഓടുന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കാം. അപ്പം നിങ്ങളെന്ന് പറയുന്നത് മാക്സിമം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ വെട്ടിൽപ്പെടാൻ വളരെ ഈസിയാണ്. അപ്പം ഇന്നലെയും ഇന്നും ചേർത്തിട്ട് നമ്മൾ കൂടുതലും സംസാരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OLX-ൽ എങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കും എന്ന് കാണാനാണ്. അപ്പം മാക്സിമം നിങ്ങൾ പറ്റുമെങ്കിൽ പോയി പേഴ്സണലി കണ്ട് വണ്ടി നോക്കണം. വണ്ടിക്ക് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ 200,000 രൂപയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 200,000 രൂപ കയ്യിലുള്ള സമയത്ത് വേണം വണ്ടി നോക്കാൻ പോകാൻ, അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു 10,000 രൂപ എടുത്തുകൊണ്ട് പോരുത്. കാര്യം അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലെന്ന് ഉദ്ദേശിച്ച പോക്കറ്റ് വെച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ATM ലിങ്ക് ഉണ്ടാവണം, എടുക്കാൻ പറ്റണം, അല്ലെ ഗൂഗിൾ പേ വെച്ച് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം ഈ 10,000 രൂപയായിട്ട് നിങ്ങൾ പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ 10,000 രൂപ എടുത്ത് അഡ്വാൻസ് കൊടുക്കും. അഡ്വാൻസ് കൊടുത്തിട്ട് ഇയാൾ ഉടായ്പാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നിങ്ങൾക്ക് എന്തായാലും ആ വണ്ടിയുടെ പേപ്പറോ വണ്ടിയുടെ എന്തെങ്കിലും സാധനം തന്നു വിടത്തില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു RD വിൽക്കാൻ ഇട്ടേക്കുന്നു, ഒരുത്തം വന്ന് എനിക്ക് 20,000 രൂപ അഡ്വാൻസ് തന്നിട്ട് വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അവൻ പിന്നെ തിരിച്ചു വന്നില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പം അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെ വണ്ടി ഞാൻ കൊണ്ടുപോകും, ബുക്കും പേപ്പറും ചേട്ടൻ വെച്ചോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ടാണെങ്കിലും നഷ്ടമാണ്. അപ്പം മൊത്തം പൈസ കിട്ടാതെ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ സാധനം കൊടുക്കരുത്. അതേസമയം മൊത്തം പൈസ ഇപ്പോൾ ഈ അയാൾക്ക് തരാനില്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രോമിസറി നോട്ടോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ പറയാ ചേട്ടാ ഞാനിപ്പം അഡ്വാൻസ് തരാം, പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്, അപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു പ്രോമിസറി നോട്ട് എഴുതി തരണം. അപ്പം 10,000 രൂപ മാത്രമായിട്ട് പോവുകയാണെങ്കിൽ ഒരു മുദ്രപത്രത്തിൽ എഴുതിക്കുക, ഈ ബൈക്ക് ഞാൻ വാങ്ങുന്നു, ഇതിന് അഡ്വാൻസ് ഇത്രയും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ് ആക്കുക. അപ്പോൾ അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം കൂടുതലും വെട്ടിൽ വീഴാതെ ഇരിക്കുക ഇതുപോലത്തെ ബൈക്കുകൾ, അതായത് CBZ എടുത്തിട്ട് RD 350 ആക്കിയത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ അതൊന്നും ചെന്ന് ചാടിക്കൊടുക്കരുത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറിജിനൽ RD ആക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇപ്പോൾ ഇന്നലത്തെ ഒരു ഉദാഹരണം പറഞ്ഞുതരാൻ, ഞാനൊരു ഗ്രൂപ്പിൽ ഒരു RD USPEC ഗിയർ ബോക്സിൻ്റെ വില 97,000 രൂപയാണ് കണ്ടത്. അപ്പോൾ ഈ 97,000 രൂപ എന്ന് പറയുന്നത് ഒരുത്തൻ വില ഇടുമ്പോഴത്തേക്ക് ആ പെട്ടെന്ന് തന്നെ അടുത്തവനും അതിന് വില ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ ഇത് വേറെ ഒരു എക്സാമ്പിളാണ്, ഞാൻ ജസ്റ്റ് ഈ ഫോട്ടോ വന്നുകൊണ്ട് പറയുകയാണ്. ഇത് ജമ്മു ആൻഡ് കശ്മീരിലെ വണ്ടിയാണ്, JK 01. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പേപ്പറെല്ലാം ക്ലിയർ ആണ്. ഒരിക്കലും പേപ്പർ ക്ലിയർ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീനഗറിൽ എനിക്ക് എൻ്റെ ഫ്രണ്ടുണ്ട്. ജമ്മു ആൻഡ് കശ്മീരിൽ നിന്ന് NOC കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്ത് തലകുത്തി നിന്നാലും കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ NOC ഉണ്ടോ, വാങ്ങിക്കാൻ പറ്റുമോ, ഉള്ള കാര്യം അയാൾക്ക് എഴുതി തരാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരൊന്നും തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ വെറുതെ കയ്യിരിക്കുന്ന പൈസയും കൊടുത്തിട്ട് നമ്മൾ കടിക്കുന്ന പട്ടി എന്തിനാണ് വാങ്ങുന്നത്? അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്, നഷ്ടങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഞാൻ കുറേ നേരമായി വായിട്ട് അലക്കാൻ തുടങ്ങിയിട്ട്
വീഡിയോ ഏകദേശം ഇന്നലത്തെ നീളമായില്ലെങ്കിൽ അത്യാവശ്യം നീളമായിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനിയും വീഡിയോയിൽ വരും. ഇനി ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന എങ്ങനെയും പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിനെ നമ്മൾ നമ്മളുടെ പേരിലാക്കുന്ന ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.